പുച്ഛിച്ചോ, അനുഭവം പെടുമ്പഴേ പഠിച്ചോളും. ബ്രോ താങ്ക്സ്. ആ കിച്ചുവേട്ടാ, ഇന്ന് കിച്ചുവേട്ടൻ്റെ സ്പെഷ്യൽ കോഴി ബിരിയാണി ഉണ്ടാക്കണം കേട്ടാ. അച്ഛൻ വരുന്നുണ്ട്. ഈ പ്രാവശ്യം സ്പെഷ്യൽ കിച്ചു ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാ വന്നെ. ഇങ്ങനെ വരുമോ സ്നേഹിക്കുന്ന ഒരു അമ്മായച്ചൻ. എന്നാലോ ശവം എങ്ങനെയായിരിക്കും ഇവിടെ വന്നു? എന്താ എന്റെ അച്ഛനെ പറ്റിയാണോ പറഞ്ഞത്? അമ്മു, ഞാൻ ആ ശവത്തിനെ പറ്റി അല്ല പറഞ്ഞത്. കിച്ചുവേട്ട കളിക്കലേട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടാ. കിച്ചുവേട്ടാ, അതല്ല, ഈ മരിച്ച ആൾക്കാരില്ലേ, അവർക്ക് എന്ത് സംഭവിക്കും? അവർ മരിച്ചു. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? മരിച്ച ആൾക്കാരെ കുഴിച്ചിടും, കത്തിക്കും. ആ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വർഷങ്ങളോളം സൂക്ഷിക്കും എന്നാ കേട്ടേക്കണേ. ഈ ഭരണിയിലൊക്കെ വർഷങ്ങളോളം ഭരണി സൂക്ഷിക്കുന്ന അച്ചാറോ? അല്ല, ഭരണിയല്ല, പേരെന്തായിരുന്നു ആ സാധനത്തിന്? ആ, നന്നങ്ങാടി. ആ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശി മരിച്ചിട്ടും കുറേ കാലം മുത്തശ്ശൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന്. എന്നിട്ട് അതൊരു ഷോക്ക് അടിപ്പിച്ചപ്പോൾ മാറി. എന്താ? ആ പിന്നെ എൻ്റെ കോളേജ് ഫ്രണ്ട് രമ്യ പറഞ്ഞിട്ടുണ്ട്, അവളുടെ ഹോസ്റ്റലിലെ ഒരു വെളുത്ത രൂപത്തിന് അവൾ കണ്ടെന്ന്. അവൾ നോക്കി നിന്നപ്പോൾ ആ രൂപത്തിൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ നീണ്ടു 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 വന്നത്രേ. സത്യമായിട്ടും എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഈ പറമ്പിലൂടെ തീകോല ഇങ്ങനെ ഉരുണ്ട് 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 പോണത് കണ്ടെന്ന്. അതിന്റെ അച്ഛൻ വെള്ളം അടിച്ചിട്ട് സിഗരറ്റ് ഒളിച്ചിടുന്നപ്പോ ആരെങ്കിലും മോളിൽ വിട്ടുവിട്ടതായിരിക്കും. ഞാൻ ഇല്ലേ കളിക്ക്. എന്താ അല്ല കിച്ചുവേട്ടൻ, എന്താ ഇപ്പൊ ഇതൊക്കെ ചോദിക്കണേ? ഞാൻ അങ്ങനെ അതൊക്കെ ചോദിക്കണം, സില്ലി തിങ്സ്. നിനക്കിതൊക്കെ ഭയങ്കര പേടിയാണല്ലേ? ആ എനിക്ക് ഈ വക കാര്യങ്ങൾ ഇച്ചിരി പേടിയൊക്കെ തന്നെയാ. അതെ, വായം പൊളിച്ചിരിക്കാണ്ട് പോയി കോഴി വാങ്ങിട്ടോ. ഞങ്ങള് നിന്റെ കല്യാണത്തിന് കോഴി ബിരിയാണി വിളമ്പുന്ന കാര്യം പറയാറുണ്ട്. എന്തൊരു കരുതലാണ് ഈ മനുഷ്യൻ, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കാണ്ട് കാര്യം പറയും. ഗസ്റ്റ് എല്ലാവരുണ്ട്. നീ ഭയങ്കര തൃകാല ജ്ഞാനിയാണല്ലോ, നീ ജ്യോതിഷം എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇതറിയപ്പോ ജ്യോതിഷം പഠിക്കണമെന്നില്ലല്ലോ, കിച്ചോട്ടിനെ മൊത്തം ഒളിച്ചില്ല. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു മനുഷ്യൻ പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടമല്ലോ. ആടാ കിച്ചോട്ടിന് ഇങ്ങനെയാ ഒരു മാതിരി ഇഷ്ട സ്വഭാവം. അച്ഛൻ വരുന്നുണ്ട്, നീ പോയൊരു കോഴി വാങ്ങിട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നീ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരേം ചെയ്യണം. എന്താ കോഴി മേടിച്ചിട്ട് വരുന്ന വഴിക്ക് അച്ഛൻ ഉണ്ടല്ലോ, അതല്ലേ? എന്നാ നീ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ലത് എടുക്കാം. ചേച്ചി നല്ലോണം കലക്കിടത്തോട്ടെ. എടാ നിനക്ക് വല്ലപ്പോഴും വീട്ടിലോട്ട് വന്ന് പൊക്കൂടെ. അതെങ്ങനെ പോണേ? ഞാൻ അമ്പാനിയുടെ തിരിച്ചല്ലോന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോന്നത്. ഇറങ്ങിപ്പോന്നല്ല, ഇറക്കി വിട്ടത്. അങ്ങനെയും പറയാം. ആ കിച്ചറിന് ഒരു കാര്യം കേൾക്കണം, ചേച്ചിയുടെ കൊച്ചിന്റെ കാതൂത്തിന് ഒരു മാസം മുന്നേ അവരെന്നെ ഇറക്കി വിട്ടാണ്. കളഞ്ഞുപോയ ആ വാഷിംഗ് മെഷീൻ്റെ അടുത്ത ഡപ്പിയിലേച്ച് അത് വരും. ഇത് നമുക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? ഒരു ഗോൾ. അപ്പം എൻ്റെ ഗോൾ എന്താണ്? അംബാനിയെ പോലെ കാശ് തരണമാണ്. അംബാനി ഒറ്റടിക്ക് കാശ് ഉണ്ടാക്കിയാവണം അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കുറച്ച് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അതിന് എനിക്കൊരു ആപ്പുണ്ട്, കുവേര എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫ്രീ അഡ്വൈസറി പ്ലാറ്റ്ഫോമാണത്. അവരാകുമ്പോൾ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഗോളിന് പറ്റിയ പ്ലാനുകളൊക്കെ ആ ആപ്പിൽ കൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഭാവി സേഫാണ്. നമ്മുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചിട്ടാണ്, തിങ്ക് ലോങ് ടേം ബി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അല്ല, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും നീ ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഫോണിലേക്ക് അയച്ചേ. അയക്കാം. അല്ലെങ്കിലും കാര്യം കഴിഞ്ഞാൽ നമ്മൾ കോഴി.
പറയൂ, എന്താ പ്രശ്നം? പല്ലി വലിയ പല്ലി. കിച്ചേട്ടൻ പറഞ്ഞ കഥ അത്ര വിശ്വസനീയ അല്ല കേട്ടോ. എടി, ഞാൻ കണ്ട ദിവസത്തോട് ഇത്ര വലിയൊരു പല്ലി. ഇത്രയും വലിയ സാധനത്തിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഡൈനോസോർ എന്നാ പറയാ. പല്ലിയുടെ വലിപ്പത്തിലാണോ കാര്യം? അതിന് കിച്ചേട്ടൻ എന്തിനാ ചൂടാവണേ? ഓരോന്ന് കണ്ട് പേടിച്ചിട്ട് എന്നോട് ചൂടായിക്കോളും. തന്നെ തന്നെ അങ്ങ് തിരുമതി അല്ല പിന്നെ. ഈ ബാഗൊന്നും ഉരുക്കോട്ടെ. ഇറങ്ങണില്ലേ? ഇറങ്ങടാ. ഓ, ഞാൻ ഇറങ്ങണോ? ഞാൻ എന്തിനാ ഇറങ്ങണേ? അതെ, ഞങ്ങള് കൂടെ ഇറങ്ങി ചികിത്സ കളിക്കാവള. അമേരിക്കയിൽ കുണ്ടുംകുഴി ഒന്നും ഇല്ലല്ലോ അല്ലേ? എടാ, എന്റെ മോഹൻ ഇവിടെ എനിക്ക് ഇവിടെ കുക്കിങ്ങിൽ ആയി പോയത് കൊണ്ടാണ് നിന്റെ ഈ പാട്ട വണ്ടിയിൽ എനിക്ക് വരേണ്ടി വന്നത്. അല്ലാതെ ഇതിലൊന്നും ഞങ്ങൾ തറവാടിയിൽ ട്രാവൽ ചെയ്യൂല. നിനക്കറിയാമോ? എനിക്കറിയാം, എനിക്കറിയാം. മരവും മരവും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നീ ഉണ്ടണ്ട. ഈ കണ്ണട വെച്ചങ്ങനെ കാരണം കൊണ്ടൊന്ന് കാണാത്തോ? അമ്മാവും വാ. കുളിക്കാൻ കുറെ ടൈം എടുക്കൂലേ? വായോ. കിച്ചേട്ടൊന്ന് വേഗമാക്കിക്കേ. എന്റെ അമ്മ, ഞാൻ കുളിക്കണേ മുന്നേ പറയാൻ മേലായിരുന്നു. അയ്യോ, ഒന്നുകൂടി ഒന്ന് കുളിച്ചാ പോരെ. അയ്യോ, അത് വേണ്ട, എനിക്ക് രണ്ടു മണി കുളിച്ചാ ജലദോഷം പിടിക്കും. ചേച്ചി, കോഴി എത്തി. അച്ഛാ.